നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഈ മാസം 27 ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെയും സ്പീക്കറിനെതിരെയും അവിശ്വാസം കൊണ്ടുവരാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. സഭയിൽ വിജയിക്കാൻ സാധ്യതയില്ലെങ്കിലും സർക്കാരിനെതിരായ ആക്രമണം സഭയ്ക്കുള്ളിൽ ആളിക്കത്താൻ പ്രതിപക്ഷത്തിന് ഇതിലൂടെ സാധിക്കും. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്താൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതുപോലെ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളോട് ഒഴിഞ്ഞുമാറാൻ സർക്കാരിന് സാധിക്കില്ല. കൃത്യമായ മറുപടി നൽകാൻ ഭരണപക്ഷത്തിന് സാധിച്ചില്ലെങ്കിൽ അത് സാമാജികരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതിന് തുല്യമാകും. ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. കൂടാതെ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ കൂടുതൽ തെളിവുകൾ എൻഐക്ക് ലഭിക്കുകയാണെങ്കിൽ അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ മാസം 27 ഒരു ദിവസം സഭ ചേരാൻ ഗവർണറോട് സർക്കാർ അനുമതി ചോദിക്കാൻ തീരുമാനിച്ചു. അവിശ്വാസത്തിന്റെ പേരിൽ സഭാ സമ്മേളനം മാറ്റിവെച്ചാൽ അത് ദോഷകരമാകുന്ന നിലപാടാണ് LDFനുള്ളത്. അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് സർക്കാർ ഈ വിഷയത്തെ സമീപിക്കുന്നത്. സർക്കാരിന്റെ നിർദ്ദേശം മാനിച്ച് സഭാ ചേരൽ ഗവർണർ അനുമതി നൽകി വിജ്ഞാപനം ഇറക്കിയാലുടൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സർക്കാരിനും സ്പീക്കറിനുമെതിരെയുള്ള പ്രമേയത്തിന് നോട്ടീസ് നൽകും. കോവിഡ് സാഹചര്യത്തിൽ ധനബിൽ പാസാക്കാൻ ഒരു ദിവസത്തേക്കാണ് സഭാ സമ്മേളനം നടക്കുക. സമ്മേളനത്തിന്റെ അജണ്ട പക്ഷേ തീരുമാനിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകാനാണ് തീരുമാനം. സ്പീക്കർക്കെതിരെ പ്രമേയത്തിന് 14 ദിവസം മുൻപ് നോട്ടീസ് നൽകണമെന്നാണ് നിബന്ധന. 27 നിയമസഭാ സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ സാവകാശം പ്രതിപക്ഷത്തിന് ലഭിക്കില്ല. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രമേയം പരിഗണിക്കാതെ വേറെ സമയം നിശ്ചയിക്കും. പ്രമേയം പരിഗണിക്കാനാവില്ലെന്ന നിലപാട് സർക്കാർ തീരുമാനിച്ചാൽ അത് പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യും. എന്നാൽ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയത്തിന് 3 ദിവസം മുൻപ് മാത്രം നോട്ടീസ് നൽകിയാൽ മതി. പക്ഷേ ധനബില്ല് ഒരു ദിവസം കൊണ്ട് ചർച്ച ചെയ്ത് പാസാക്കേണ്ടതിനാൽ രണ്ട് പ്രമേയങ്ങളും അനുവദിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. സഭയിൽ പ്രതിപക്ഷത്തിന് 47 ഭരണപക്ഷത്തിന് 93 അംഗങ്ങളാണുള്ളത്. ഇതിൽ ജോസ് വിഭാഗം UDFൽ നിന്ന് പുറത്താക്കിയതിനാൽ അവരുടെ നിയമസഭാംഗങ്ങൾ എന്തു നിലപാട് സ്വീകരിക്കുമെന്നതിലും വ്യക്തതയില്ല. കേരള ചരിത്രത്തിൽ ഇതുവരെ 20 തവണയാണ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ഇതിൽ 1964 ആർ ശങ്കർ മന്ത്രിസഭയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം മാത്രമാണ് വിജയിക്കപ്പെട്ടുള്ളത്. ഇതാണ് പിന്നീട് കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തിന് കാരണമായത്. അന്ന് കോൺഗ്രസിന്റെ ചാക്കോ ഗ്രൂപ്പിലുണ്ടായിരുന്ന നിയമസഭാ സമാജികരിൽ 15 പേർ മന്ത്രിസഭയ്ക്കെതിരായി വോട്ട് ചെയ്തു. അങ്ങനെ അവിശ്വാസ പ്രമേയം പാസാക്കുകയും ശങ്കർ രാജിവെക്കുകയും ചെയ്തു. വിഘടിത വിഭാഗം കെ.എം. ജോർജിന്റെ നേതൃത്വത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് സമുദ്ധാരണ സമിതി എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു. ഈ പാർട്ടി 1964 ഒക്ടോബർ 9 കേരള കോൺഗ്രസ് എന്ന പേര് സ്വീകരിച്ച് രാഷ്ട്രീയ കക്ഷിയായി. സ്പീക്കർക്കെതിരെ 6 തവണയാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഒരിക്കലും ഈ അവിശ്വാസ പ്രമേയങ്ങൾ പാസാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.